ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ലൈറ്റ് അതായത് ഈ ലൈറ്റ് ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിവേ ഇതല്ലേ, ഇതാണ് നമ്മുടെ ഈ റൂം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വെട്ടത്തിൻ്റെ അകത്താണ് ഇത് കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യാമറയുടെ ഒരു വിഷ്വലും കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ക്യാമറയുടെ വിഷ്വലിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പറയണത് കേട്ടോ. എനിവേ, ഇതാ ഈ ഒരു റൂമിൻ്റെ അകത്താണ് നമ്മൾ ആ ഒരു സംഭവം കണ്ടത്. ഇപ്പം എ സിയുടെ ലൈറ്റ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഇപ്പം എ സിയുടെ ലൈറ്റ് ഉണ്ട്, അതുപോലെ ടി വിയുടെ നമ്മുടെ മോണിറ്ററിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള വെട്ടം, ഇതാ ഈ ഒരു ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള സംഭവത്തിൻ്റെ മുകളിൽ നോക്കി കാണാം, ആ ഒരു വെളിച്ചമുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു സമയം, ഷട്ടറൊക്കെ താത്തിയിട്ടേക്കുന്ന ഒരു സമയത്താണ് നമ്മളിങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. ഇതും ഇതിനെ പറ്റിയിട്ട് ധാരണ ഉള്ള വല്ലവരും ഉണ്ടെങ്കിൽ, ഇതാ അതാണ് നമ്മുടെ ക്യാമറ കേട്ടോ, ആ ക്യാമറയുടെ വെളിച്ചത്തിൻ്റെ അകത്താണ് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നത്. എനിവേ, എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയണ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് രേഖപ്പെടുത്താം. നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, thank you.
ഡിഫറൻസ് കണ്ടില്ലേ? നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് വീഡിയോ എടുത്തോണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് അത് അവിടെ നിന്ന് കട്ടായി പോയത്. ഇതൊക്കെ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് പേടിച്ചു പോയിട്ടു. ഈ റൂമിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ കുറേ നേരത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാവിലെ ഒരു വീഡിയോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഓഫീസാണ്. അപ്പം ഈ ഓഫീസിൻ്റെ അകത്ത് ക്യാമറയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഇലുമിനാറ്റിയൊക്കെ പോലൊരു സംഭവം, അതായത് ഇത്രയും ദൈവങ്ങളെയും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇതിൻ്റെ അകത്ത് സ്ഥിരമായിട്ട് ഒരാൾ നിസ്കരിക്കാറുണ്ട്. ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ടായിട്ടടക്കം നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടു. പക്ഷേ ഞങ്ങളത് ആദ്യം വിചാരിച്ചത് മാറാല കുടുങ്ങിയതായിരിക്കും ക്യാമറയുടെ അകത്ത് നിന്നാണ്. പക്ഷേ അങ്ങനത്തെ ഒരു മാറാലയുടെ അംശമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് എന്ത് കിട്ടിയില്ല. ഞങ്ങൾക്ക് ആ ഒരു ക്യാമറയിൽ ഞങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. സോ ഇതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഇതൊരു എന്താ പറയുക, ബാഡായിട്ടുള്ള എന്തെങ്കിലും ഇലുമിനാറ്റി പോലത്തെ സംഭവങ്ങളാണോ അതോ ദൈവീകമായിട്ടുള്ള വല്ല സംഭവങ്ങളാണോ ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്തായാലും ഞങ്ങളത് കണ്ടു. ഇതാ ഇപ്പോൾ ഈ ഇരിക്കുന്ന ക്യാമറകൾ കണ്ടില്ലേ നിങ്ങൾ, ഈ ക്യാമറകളിൽ കംപ്ലീറ്റ് ആണെങ്കിൽ പോലും ഒരു മാറാലയുടെ അംശമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ രാഹുലാണെങ്കിലും രഞ്ജിത്ത് ആണെങ്കിലും ഷെഫീഖ് ആണെങ്കിലും ഒക്കെ എല്ലാതും കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്നാലും എനിക്ക് ഇന്ന് രാവിലെ അത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയായിരുന്നു, എന്താ ജസ്റ്റ് ചിലപ്പം വല്ല മാറാലേ അല്ലെങ്കിൽ വല്ല എട്ടുകാലി വല കൂട്ടിയിട്ട് അതിൻ്റെ ഒരു നൂൽനാമ്പ് എന്തെങ്കിലും വന്ന് കിടക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. എനിവേ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് തോന്നിയില്ല. അത് കഴിഞ്ഞു. പോരാത്തതിന് ഇത് ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീഡിയോൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് ഒരു ഭാഗം വന്നിട്ട് ആ ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ വീഡിയോ. നമ്മൾ അങ്ങനെയാണ് സംഭവം എടുത്തത്, ഈ മൊബൈലിൻ്റെ അകത്ത് നിന്ന് സ്ക്രീൻ റെക്കോർഡാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ സ്ക്രീൻ റെക്കോർഡ് അടക്കം സ്റ്റോപ്പായി പോയി ആ ഒരു സമയത്ത്. നിങ്ങൾക്കത് കൂടുതൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിലേ ഇപ്പം നമ്മൾ ലൈറ്റ് അതായത് ലൈറ്റ് ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. എനിവേ ഇതല്ലേ, ഇതാണ് നമ്മുടെ ഈ റൂം. ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു വെട്ടത്തിൻ്റെ അകത്താണ് ഇത് കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യാമറയുടെ ഒരു വിഷ്വലും കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ക്യാമറയുടെ വിഷ്വലിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ പറയണത് കേട്ടോ. എനിവേ ഇതാ ഈ ഒരു റൂമിൻ്റെ അകത്താണ് നമ്മൾ ആ ഒരു സംഭവം കണ്ടത്. ഇപ്പം എ സിയുടെ ലൈറ്റ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ ഇപ്പം എ സിയുടെ ലൈറ്റ് ഉണ്ട്, അതുപോലെ ടി വിയുടെ നമ്മുടെ മോണിറ്ററിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള വെട്ടം ഇതാ ഈ ഒരു ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ആ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള സംഭവത്തിൻ്റെ മുകളിൽ നോക്കി കാണാം ആ ഒരു വെളിച്ചമുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു സമയം, ഷട്ടറൊക്കെ താത്തി ഇട്ടേക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുള്ളത്. ഇതും ഇതിനെ പറ്റിയിട്ട് ധാരണയുള്ള വല്ലവരും ഉണ്ടെങ്കിൽ ഇതാ, അതാണ് നമ്മുടെ ക്യാമറ കേട്ടോ. ആ ക്യാമറയുടെ വെളിച്ചത്തിൻ്റെ അകത്താണ് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നത്.
എനിവേ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയണ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് രേഖപ്പെടുത്താം. നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷേ വിശ്വസിക്കാതിരിക്കാനും പറ്റണില്ല, ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ആ ക്യാമറ, നിങ്ങൾക്ക് ആ ക്യാമറ ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ രാവിലെ ആ ക്യാമറേൻ്റെ അകത്ത് കണ്ടോ, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. കണ്ടോ, ഒരു ഒരു സംഭവമില്ല അത്. ആ ഒരു സാധനത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തുടച്ച് കഴിയുമ്പോൾ അത് പോകേണ്ടതാണ്. ഓക്കെ.